ഹയർ സെക്കൻഡറി കെമിസ്ട്രി പരീക്ഷയുമായി ബന്ധപ്പെട്ട് മൂല്യനിർണയത്തിന് സർക്കാർ നൽകിയിട്ടുള്ള ഉത്തര സൂചികയിൽ യാതൊരു അപാകതയും ഇല്ല. അതിനെ സംബന്ധിച്ചിടത്തോളം പരീക്ഷാ സമിതിയുടെ ചെയർമാനും പൊതുവിദ്യാഭ്യാസ ഡയറക്ടറും ഇന്നലെ വിശദമായിട്ടുള്ള വിശദീകരണം നൽകിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ തെറ്റിദ്ധാരണ കൊണ്ട് ഏതാനും അധ്യാപകർ നടത്തിയിട്ടുള്ള പരീക്ഷ ഉത്തരക്കടലാസ് നോക്കുന്ന ജോലിയിൽ നിന്ന് മാറി നിന്ന സംഭവത്തിൽ നിന്ന് അവർ പിന്മാറുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. തെറ്റായ വാർത്തയാണ്, പിന്മാറുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പരീക്ഷയുടെ കോൺഫിഡൻഷ്യൽ കാര്യങ്ങളൊന്നും ഇപ്പോൾ പരസ്യമായിട്ട് പറയുന്നതിന് വേണ്ടി ഞാൻ തയ്യാറാവുന്നില്ല. അവർ സഹകരിക്കും, സഹകരിച്ചില്ലെങ്കിൽ ആ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം വരും ദിവസങ്ങളിൽ ഗവൺമെൻറ് നയം വ്യക്തമാക്കും. എന്തായാലും കൃത്യസമയത്ത് തന്നെ ഹയർ സെക്കൻഡറി പരീക്ഷയുടെ റിസൾട്ട് വരും, അതിനുവേണ്ടിയുള്ള സംവിധാനം ഗവൺമെൻറ് ഒരുക്കും. അതിപ്പം പറഞ്ഞില്ല, അവരിന്ന് ഇന്നിപ്പോൾ പിന്മാറി സഹകരിക്കുമെന്നുള്ള ഒരു അഭിപ്രായമാണല്ലോ മന്ത്രി തന്നെ പ്രകടിപ്പിച്ചിട്ടുള്ളത്. ഇന്നലെ വിദ്യാഭ്യാസ ഡയറക്ടർ വളരെ വിശദമായ ആ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രസ്താവന കൊടുത്തിട്ടുണ്ട്. അവർ അതിൽ നിന്ന് പിന്മാറി സഹകരിക്കുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളോടും വിദ്യാഭ്യാസ രംഗവുമായി എന്തെങ്കിലും സ്നേഹമുള്ളവർ പരീക്ഷ പേപ്പർ നോക്കുന്ന കാര്യത്തിൽ നിന്ന് ബഹിഷ്കരിക്കുന്ന കാര്യങ്ങളിലേക്ക് പോകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അത്തരം അതല്ല, ഇന്നലെ വിദ്യാഭ്യാസ ഡയറക്ടർ പരീക്ഷാ സമിതിയുടെ ചെയർമാൻ വിശദീകരിച്ചിട്ടുണ്ട് ആ കാര്യം തന്നെ. അതൊക്കെ ഞാൻ ഇന്നലെ വിശദീകരിച്ചിട്ടുണ്ട്, ഞാൻ പറഞ്ഞ കാര്യമില്ല.